ഷരീഫിന് പോലീസുമായി അടുത്ത ബന്ധമെന്ന സൂചന പ്രതി ഷരീഫ് പോലീസ് ജീപ്പിൽ ഇരുന്ന് ചെയ്ത ടിക്ടോക്ക് വീഡിയോ പുറത്തായി ഇരയായ പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പോലീസ് ജീപ്പിൽ ഇരുന്ന് ദൃശ്യങ്ങൾ അയച്ചത് പോലീസ് വാഹനമാണത് പ്രതിയുടെ പോലീസുമായുള്ള ബന്ധം അന്വേഷിക്കുമെന്ന് ഡിസിപി പൂങ്കുഴലി നേരത്തെ പറഞ്ഞു കസ്റ്റഡി എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു വരികയാണ് ഇവിടെ വെച്ചിട്ടേ നമ്മൾ കസ്റ്റഡി എടുത്തത് പാലക്കാടിൽ വെച്ച് ചെയ്തിട്ടുണ്ട് ഈ കേസിലെ മുഖ്യപ്രതി സൂത്രധാരൻ ഷെഫീഖ് തന്നെയാണെന്നാണോ ഷെരീഫ് തന്നെയാണെന്നാണോ നമ്മൾ കരുതുന്നത് അതെ ഇയാൾ കീഴടങ്ങിയാണോ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തതാണ് കീഴടങ്ങിയിട്ടില്ല ഇയാൾ നേരത്തെ പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ഒരു ടിക്ടോക്ക് വീഡിയോ ഒക്കെ യുവതികൾക്ക് അയച്ചു കൊടുത്തിരുന്നല്ലോ ഈ പോലീസ് ആ പോലീസ് വാഹനം പോലീസിന്റെ തന്നെയാണെന്നാണ് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ളത് അത് പരിശോധിക്കുകയാണ് വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു ശ്രീനാഥ് ഈ പോലീസുമായുള്ള ബന്ധം എന്ന് വെച്ചാൽ ഏത് തലത്തിലുള്ള പോലീസുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് കരുതേണ്ടത് എന്താണ് മറ്റു വിശദാംശങ്ങൾ പാലക്കാടുള്ള KL01BW3473 എന്ന നമ്പർ പോലീസ് ജീപ്പിലിരുന്ന് ടിക്ടോക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തായിരിക്കുന്നത് ഷെറീഫ് അറസ്റ്റിലായെന്നും ഇനി പരാതി നൽകേണ്ടതില്ലെന്നും ഇരയായ പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ വീഡിയോ മറ്റൊരു പ്രതി ഈ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തത് പക്ഷേ ഈ പോലീസുമായിട്ട് വലിയ അടുത്ത ബന്ധം ഈ പ്രതികൾക്കുണ്ട് എന്നുള്ളൊരു സൂചനയായിട്ടാണ് ഇത് കരുതേണ്ടിയിരിക്കുന്നത് പോലീസും അത്തരത്തിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് കാരണം പോലീസ് ജീപ്പിനുള്ളിലിരുന്നും പോലീസ് ജീപ്പിന് പുറത്ത് ജീപ്പിന്റെ ബോണറ്റിലിരുന്നും ഒക്കെയാണ് പ്രതി ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പോലീസുകാരുമായി അടുത്ത സൗഹൃദമുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് പ്രത്യേകിച്ച് പ്രാദേശിക പോലീസ് നേതൃത്വവുമായി പോലീസിലെ ആളുകളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത് ഏതായാലും ഈ കേസന്വേഷണം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട് എറണാകുളത്ത് ഒരു പ്രതി കൂടി അറസ്റ്റിലായിരിക്കുന്നു ഇതോട് മാത്രമല്ല ഒരു പ്രതി മറ്റൊരു പ്രതി പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഈ കേസിലെ എട്ട് പ്രതികളും നിലവിലുള്ള എട്ട് പ്രതികളും അറസ്റ്റിലായി എന്നുള്ളതാണ് കരുതുന്നത് പക്ഷേ ഇന്നലെ മറ്റൊരു പെൺകുട്ടി നമ്മളോട് സംസാരിച്ചപ്പോൾ 9 പ്രതികൾ അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ ഒരു പ്രതി കൂടി അഡീഷണലായി വരും ഏതായാലും 4 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം വളരെ സുഗമമായി മുന്നോട്ട് പോവുകയാണ് സനീഷ് പ്രതിക്ക് പോലീസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കാവുന്ന ചില ദൃശ്യങ്ങളാണ് ഈ ടിക്ടോക്ക് വഴി എത്തിയിട്ടുള്ളത് പോലീസ് വാഹനത്തിനകത്ത് കയറിയിരുന്ന് ചിത്രം ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് അങ്ങനെയുള്ള സംശയത്തിന് ആധാരമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാം ചില അന്തർസംസ്ഥാന ബന്ധങ്ങളൊക്കെ സംശയിക്കുന്നുണ്ട് ഏത് നിലക്കാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് ശ്രീനാഥ് ഇവിടെ പല ദിശകളുള്ള ഒരു സംഭവം എന്ന നിലക്കാണോ പോലീസ് ഇതിനെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹ ഇതുപോലെ ഈ 7 പേര് വന്നിരിക്കുന്ന പക്ക ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവന്മാരാണ് അതിനകത്ത് 4 പേരെ ആദ്യം അറസ്റ്റ് ചെയ്ത ആ 4 പേരില് അവർക്ക് 2-3 കേസുകൾ സമാന രീതിയിലുള്ളത് മലപ്പുറത്തുണ്ട് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലക്കാട് 8 കുട്ടികളെ കൊണ്ടുപോയി ഇല്ലീഗലായിട്ട് 8 ദിവസം ഡീറ്റെയിൻ ചെയ്തു അവിടെ ആ കുട്ടികളെ എന്ത് ചെയ്തു നമുക്കറിയില്ല എന്തായാലും അതിലൊരു കുട്ടി അതില് 1-2 പേര് ധൈര്യസമേതം അവർ ഇത് പുറത്തു പറയാന് ഇടയായി അവർക്കിപ്പം ത്രെട്ടുണ്ട് ഭീഷണിയുണ്ട് അവര് പറഞ്ഞത് മണ്ടത്തരമായി പോയി എന്നുള്ള സംസാരമൊക്കെ ആ കുട്ടികൾ ചില ചാനലിൽ പറഞ്ഞത് ഞാൻ കണ്ടു എന്തായാലും ഈ ഒരു ഗ്യാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പല രീതിയിലുള്ള തട്ടിപ്പ് ഇവരിൽ നിന്നുണ്ടാവും ജോസഫ് ആ നിലയ്ക്ക് ഈ പരാതിക്കാരുടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചില ആളുകളെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പരാതി കൊടുത്തു എന്നത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതല്ലേ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇതുപോലെ ചലച്ചിത്ര മേഖലയിലൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു തട്ടിപ്പിനങ്ങ് വിധേയമായി പോയാൽ പിന്നീട് അത് പുറത്തേക്ക് പറയേണ്ടതില്ല എന്നൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഈ ഷംന കാസിമും മറ്റു പെൺകുട്ടികളും ധൈര്യസമേതം പുറത്ത് കേസായിട്ടും പരാതിയുമായിട്ടും തന്നെ പോകണം എന്ന് വിചാരിച്ചതിൽ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമില്ലേ ഞാൻ പറഞ്ഞു അതിൽ 1-2 കുട്ടികളെ ആലപ്പുഴയുള്ളതും
എറണാകുളത്ത് ഉള്ള സീരിയലിലൊക്കെ ചെറിയ ചെറിയ റോൾ അഭിനയിക്കുന്നവര് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ അല്ലെ മോഡൽസ് അവർക്ക് ഭയമാണ്. ഇപ്പൊ ആരോ അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. പോലീസും നാട്ടുകാരും കൃത്യമായ പിന്തുണ ഇതുങ്ങൾക്ക് കൊടുക്കണം. ഇത് നമുക്ക് ഈ ഗ്യാങ്ങിന്റെ മുഴുവൻ പ്രവർത്തനം അതൊരു ഡ്രഗ്സ് മാഫിയയിൽ വരും, കള്ളപ്പണം കൊണ്ടുപോകുന്നതിന് എക്സ്പോർട്ട് കൊടുക്കുന്നതിന് വരും, അതുപോലെ ഗോൾഡ് സ്മഗ്ലിംഗിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് തീർച്ചയായിട്ടും വരണം. പല ആൾക്കാരും മിസ്സിംഗ് ആവുന്നുണ്ട് കേരളത്തിലെ. അതൊക്കെ പോലീസ് മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അവരെ പറ്റി പിന്നീട് യാതൊരു വിവരവും നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഗ്യാങ്ങിനെ നന്നായിട്ട് പ്രോബ് ചെയ്യണം. ഇതിനകത്ത് പോലീസിന് ഇപ്പൊ ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ കേട്ടു, എറണാകുളത്ത് ആ കുട്ടികൾ പറയുന്നത് ഷംനാ കാസിമിന്റെ കേസ് മാത്രമാണ് പോലീസ് കൂടുതൽ നോക്കുന്നത്. അങ്ങനെയല്ല, ഷംനാ കാസിമിന്റെ കേസിനകത്ത് കൃത്യമായിട്ട് 7 പ്രതികളെയും കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചാർജ് കൊടുക്കാൻ പറ്റും. പക്ഷെ മറ്റു 2 കുട്ടികളുടെ സംഭവം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെങ്കിലും അത് യഥാർത്ഥത്തിൽ നടന്നത് പാലക്കാടാണ്. അപ്പൊ പാലക്കാട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ 7 പ്രതികളിലെ പാലക്കാട് 8 പെൺകുട്ടികൾ അവിടെ കണ്ട ആൾക്കാരെയും ഈ 7 ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്തി അവരെ അങ്ങോട്ട് ഫിക്സ് ചെയ്യണം. എന്നിട്ട് പാലക്കാട് പ്രത്യേക ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി അവിടെ ചാർജ് കൊടുക്കണം. ഇത് എറണാകുളത്ത് ചാർജ് കൊടുക്കണം. ഇതിനകത്ത് കോമൺ ആയിട്ട് 2 കേസിലായിട്ടും പ്രതികളായി വരുന്നവരും ധാരാളം പേരുണ്ടാവും തീർച്ചയായിട്ടും. അതെ, അവിടെ ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ പ്രധാനപ്പെട്ട പ്രതി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാനപ്പെട്ട പ്രതി ഷെരീഫ് എന്നാണെന്ന് ആണ് അയാളുടെ പേര്. അയാൾ ഈ പോലീസ് ജീപ്പിനകത്തുള്ള ഒരു നിന്നുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ടിക്ടോക്കിലോ മറ്റോ ഇട്ടിട്ടുണ്ട്. അത് ആ ഫോട്ടോ ആ പോലീസ് ജീപ്പിനകത്താണ് ഇയാൾ ഇരിക്കുന്നത്. പോലീസ് എൻ്റെ വാഹനമാണത്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടാൽ നമുക്കറിയാം. ഇത് പോലീസുമായിട്ട് ഇയാൾക്ക് കുറച്ച് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ള തെളിവായിട്ട് കാണാൻ പറ്റുന്നതല്ലേ? അല്ല, അതൊക്കെ ശരിയാവും. ചില ആൾക്കാർ, ചില ഇതുപോലത്തെ ഫ്രോഡ് ആൾക്കാരൊക്കെ പോലീസിന്റെ അതെ വണ്ടിയെ ചാരി നിൽക്കുക, പോലീസുകാരോട് ചോദിച്ചതിനകത്ത് നിന്ന് 1 മിനിറ്റ് അകമൊക്കെ ഒന്ന് കാണാൻ കയറി, ഇങ്ങനെ സൗഹൃദം സ്ഥാപിച്ചിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവര് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അത് പോലീസൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. കംപ്ലൈന്റ് പറഞ്ഞ ഞങ്ങൾ ശരിയാക്കി കളയും. അതുകൊണ്ട് പല ആൾക്കാരും പാവങ്ങള് കംപ്ലൈന്റ് പറയാം. ഇവര് മുഖേന ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഷംന കാസിം തന്നെ നമ്മോടൊപ്പം ടെലഫോണിനുണ്ട്. ഷംന, ഈ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളാണോ ഈ വിവാഹാലോചനയുമായിട്ടൊക്കെ വന്നയാൾ, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നയാൾ? എനിക്ക് ആളെ കണ്ടാൽ എനിക്ക് അറിയില്ലല്ലോ, ബിക്കോസ് എന്നോട് അയച്ചിരിക്കുന്ന ഫോട്ടോസ് ഇവരുടെ ആദ്യമല്ലോ. എനിക്ക് ശബ്ദം മാത്രമേ അറിയുള്ളൂ. സോ ആ ശബ്ദം എനിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പോലീസ് ഇയാളെ പിടികൂടിയതിനു ശേഷം ഷംനയുമായി ബന്ധപ്പെട്ടിരുന്നോ, അത്തരം മൊഴി കൊടുത്തിട്ടുണ്ടോ അക്കാര്യത്തിൽ, അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളോ? അതെ, കാരണം ഞാൻ ഇവരുടെ എല്ലാവരുടെയും വോയിസ് റെക്കോർഡ്സ്, കാരണം എന്നോട് സംസാരിച്ചിരിക്കുന്ന ഇതിനുശേഷം സംസാരിച്ച വോയിസ് റെക്കോർഡ്സ് എല്ലാം പോലീസുകാരടുത്തുണ്ട്. സോ ആ ശബ്ദം അവർക്ക് അറിയാലോ. അൻവറിന്റെ എന്നോട് പറഞ്ഞ പേര് ഇതൊന്നും അല്ല. എന്നോട് പറഞ്ഞ പേരുകളും ഫോട്ടോകളും എല്ലാം വേറെയായിരുന്നു. എന്നടുത്ത് മാത്രമല്ല ഞാൻ പറയണത്, എന്റെ കുടുംബത്തിനോട് ഞാൻ അങ്ങനെ പറയണം. സോ അത് എല്ലാം ഇതൊന്നും അല്ല. അതുകൊണ്ട് വോയിസ് റെക്കോർഡ്സ്, അവരെനിക്ക് അയച്ചിരിക്കുന്ന വോയിസ് റെക്കോർഡ്സ് എല്ലാം പോലീസിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഷംന നാട്ടിലുണ്ടോ, പോലീസുമായിട്ട് നേർക്കുനേർ കണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് നാട്ടിലേക്ക് എത്തി മൊഴി കൊടുക്കുക? ഞാൻ മൺഡേ ആയിരിക്കും, ചിലപ്പം മൺഡേ വരും അല്ലേ. അതായത് ഇവർ ഈ സംഘം ഈ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നു പോലീസ്. കുറേയേറെ പരാതികൾ പെൺകുട്ടികൾ വന്നിട്ടുണ്ട് സമാനമായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട്. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയമേ അവർ ഉണ്ടാക്കിയില്ല അല്ലേ? സാധാരണഗതിയിൽ ഈ ഒരു വിവാഹാലോചനയ്ക്കും മറ്റുമൊക്കെയാണ് എന്ന തോന്നൽ തന്നെയാണ് കുടുംബത്തിനും ഷംനക്കും ഉണ്ടായിരുന്നത് അല്ലേ? പിന്നെ ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സംശയത്തിലേക്ക് വന്നത്? ഇവർ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലോ എന്ന് തോന്നുന്നു. പൈസയുടെ ഒരു കാര്യം ചോദിച്ചപ്പോഴും ഞങ്ങൾ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചത് കാരണം അവരുടെ ബിസിനസ് അങ്ങനെയാണെന്നാ പറഞ്ഞത്. ബിക്കോസ് വണ്ടി പെട്ടെന്ന് ഈ വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങും. അപ്പൊ അതിനൊരു ചെറിയ ഷോർട്ടേജ് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചായിരുന്നു. മീൻസ് ഇവിടെ വീട്ടിൽ വരുന്നതിന്റെ ഒരു ദിവസം മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ എന്റെ പാരന്റ്സിനോട് പറയാന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല, സോറി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ അതിനെ കുറിച്ചിട്ട് അൻവർ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായത് ഇവര് വന്നല്ലോ രാവിലെ. കാരണം ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസം പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉമ്മയുടെ ബ്രദറിനും ഭാര്യയ്ക്കും അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റില്ല. സോ രാവിലെ ഒന്ന് ഷംനനെ വന്ന് കണ്ടിട്ട് ആ വഴി പൊക്കോട്ടെന്ന് ചോദിച്ചിട്ടാണ് അവരുടെ ഫാദർ രാവിലെ എന്റെ ഫാദറിനെ വിളിച്ച് ചോദിക്കുന്നത്. അങ്ങനെ വരാന്ന് പറഞ്ഞു.
അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഇപ്പം അറസ്റ്റ് ആയവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഷഫീഖ് എന്ന് പറഞ്ഞ പേരുകൾ കറക്റ്റ് ആയിട്ട് അറിയില്ല, അവരും വന്നിട്ടില്ല. ബാക്കി 5 പേരാ വന്നത്, ബാക്കി എല്ലാവരും. സോ ഇവർ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർ ഫ്രോഡ്സ് ആണ്. കാരണം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയും നമുക്ക് ഒരു ജെനുവിനിറ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു. പിന്നെ അവർ വന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ഈ ഫാദർ വിളിച്ച് പറഞ്ഞ കാര്യമേ ആയിരുന്നില്ല. ഫാദർ വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ അടുത്തു നിന്ന് ജസ്റ്റ് വന്ന് പൊക്കോട്ടെ എന്നാ. അതും അവരുടെ അമ്മയുടെ ബ്രദറും വൈഫും. അപ്പൊ ഞങ്ങൾ വിളിച്ചു വൈഫ് എവിടെയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു അവർ വൈകുന്നേരം വരാന്ന് പറഞ്ഞു. പിന്നെ പറയാണ് ഷംന അവർ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം വേണം എന്നൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് അപ്പം നല്ലതായിട്ട് ക്ലാരിറ്റി ആയി ഇവരെന്തോ ചീറ്റേഴ്സ് ആണെന്ന്. അത് പിന്നെ അവർക്ക് മനസ്സിലായപ്പം അത് പിന്നെ ഈ അൻവർ എന്ന് പറഞ്ഞ ആള് വോയിസ് റെക്കോർഡ് അയക്കാൻ തുടങ്ങി. എന്റെ ഫോണിൽ അയക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ പാരന്റ്സിന്റെ ഫോണൊക്കെ ഓൺ ആയതുകൊണ്ട് അതിലേക്ക് അവർ വോയിസ് റെക്കോർഡ് അയക്കാൻ തുടങ്ങി. അതൊരു ത്രെറ്റനിങ് തന്നെയായിരുന്നു. പക്ഷെ എന്റെ കേസ് എന്ന് പറയുന്നത് എന്റെ മമ്മി കൊടുത്ത കംപ്ലൈന്റ് ആണ്, എന്റെ മകളുടെ സെക്യൂരിറ്റി. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കല്യാണ ആലോചന വന്നു അത് മുടങ്ങിയ കംപ്ലൈന്റ് അല്ല ഞങ്ങൾ കൊടുത്തത്. ഈ പറയുന്ന ഒരു കണക്കിന് വളരെ നന്നായി ഇങ്ങനെ ഈ ഒരു പരാതിയുമായി വന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നു. വലിയൊരു തട്ടിപ്പുകാരായിരുന്നു അവരെന്ന് മനസ്സിലായി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ച വന്ന് പോലീസിന് വിശദമായിട്ട് മൊഴി നൽകുമല്ലോ. ആ നിലക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെരി പ്രൊഫഷണൽസ് ആണ്, അല്ലാതെ അവർക്ക് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇവർ ഫസ്റ്റ് ആയിട്ടല്ല ചെയ്യുന്നത്, വേറെ കുറെ കുടുംബത്തിനോട് ഇത് ചെയ്തിരിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. വേറെ ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടികളെ യൂസ് ചെയ്തിരിക്കാം. സോ അതും അതൊരു ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. എന്നും പിന്നെ എന്റെ മമ്മിയുടെ ഒരു ആവശ്യം, എന്റെ ഫാമിലിന്റെ ആവശ്യം, എന്റെ ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഫസ്റ്റ് അവർ നോക്കിയത്. ശരി ശരി, മനസ്സിലായി മനസ്സിലായി. അത് നന്നായി. ഏതായാലും പരാതിയുമായിട്ട് വന്നത് പോലീസിന്റെ അന്വേഷണം. വളരെ നന്ദി ഷംന ഞങ്ങളോട് സംസാരിച്ചതിന്. തിങ്കളാഴ്ച വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടുകൊള്ളാം ആ നിലക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്ന്. പോലീസിനും ചോദ്യങ്ങളുണ്ടാകുമല്ലോ. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. പോലീസ് ഏതായാലും ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് സജീവമായിട്ട്. ഈ ഷെരീഫ് എന്ന മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവർ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.